എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ ഗന്ധവ സെക്ഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ജനുവരി 11 പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളും ആണ്. അപ്പോൾ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാഡമി ടെലഗ്രാം ചാനലിലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിലും ലഭ്യമാണ്. അതുപോലെ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് നെയ്യാറാപ്പ് വഴി എഴുതി പരിശീലിക്കാവുന്നതാണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി നിങ്ങൾക്ക് ചാനൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പ്രധാന ആനുകാലിക വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. LDC എക്സാമിനായി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാഡമി റാങ്ക് ഫയലുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റാളുകൾ വഴിയോ അല്ലെങ്കിൽ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നിവ വഴിയോ നിങ്ങൾക്കിപ്പോൾ ഈ പുസ്തകങ്ങൾ വാങ്ങാവുന്നതാണ്. അപ്പോൾ നമുക്കിന്ന് ആദ്യം ചർച്ച ചെയ്യാനുള്ള പോയിന്റ് നോക്കാം. ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് മത്സ്യഫെഡിന്റെ നിയന്ത്രണത്തിലുള്ള ആദ്യ സീ ഫുഡ് റെസ്റ്റോറന്റ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്. അപ്പോൾ കേരളത്തിലെ മത്സ്യഫെഡിന്റെ നിയന്ത്രണത്തിലുള്ള ആദ്യ സീ ഫുഡ് റെസ്റ്റോറന്റ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്. അത് ആഴാകുളം. എവിടെയാണ്? ആഴാകുളം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ ആഴാകുളം എന്ന് പറയുന്നത് വിഴിഞ്ഞം. എവിടെയാണ്? വിഴിഞ്ഞത്താണ്. അപ്പോൾ ആഴാകുളം എന്ന് പറയുന്നത് വിഴിഞ്ഞത്താണ്. അപ്പോൾ വിഴിഞ്ഞത്തുള്ള ആഴാകുളത്താണ് എന്ത് ചെയ്തത്, പ്രവർത്തനം ആരംഭിച്ചത്. നമുക്കറിയാം വിഴിഞ്ഞം എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞത്തുള്ള ആഴാകുളത്താണ് മത്സ്യഫെഡിന്റെ നിയന്ത്രണത്തിലുള്ള ആദ്യ സീ ഫുഡ് റെസ്റ്റോറന്റ് എന്ത് ചെയ്തത് പ്രവർത്തനം ആരംഭിച്ചു എന്നുള്ള കാര്യം ഓർക്കുക. അതായത് ഗുണനിലവാരമുള്ള മത്സ്യ വിഭവങ്ങൾ എന്ത് ചെയ്യുക, ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൂടി ഒന്ന് ഓർക്കുക. ഇനി അതുപോലെ തന്നെ ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേരെന്ന് പറയുന്നത് കേരള സീ ഫുഡ് കഫേ എന്നുള്ളതാണെന്ന് കൂടി ഒന്ന് ഓർക്കുക. അപ്പോൾ നമ്മൾ എന്തായാലും പറഞ്ഞു എന്താണ് മത്സ്യത്തിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരള ഫിഷറീസ് മിനിസ്റ്ററെ കൂടി ഒന്ന് ഓർത്തിരിക്കുക. ആരാണ് കേരള ഫിഷറീസ് മന്ത്രി? അത് സജി ചെറിയാനാണ്. ആരാണ്? സജി ചെറിയാനാണ് എന്തെന്ന് പറയുന്നത് കേരള ഫിഷറീസ് മന്ത്രി എന്ന് പറയുന്നത്, അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇനി ഒരു കാര്യം കൂടി അതിനപ്പോൾ ഒന്ന് കണക്ട് ചെയ്യുക. അതായത് കേരളത്തിൻ്റെ എന്താണ് തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? അത് V.N. Vasavan. ആരാണ്? V.N. Vasavan. കേരള തുറമുഖ വകുപ്പ് മന്ത്രി. സജി ചെറിയാർ എന്ന് പറയുന്നത് ഫിഷറീസ് മിനിസ്റ്റർ ആണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എന്ത് ചെയ്യാൻ പാടില്ല, തിരിഞ്ഞു പോകാൻ പാടില്ല. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു അവാർഡാണ്. അതായത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഫൗണ്ടേഷൻ്റെ രണ്ടാമത് പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? അപ്പോൾ ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഫൗണ്ടേഷൻ്റെ രണ്ടാമത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ പുരസ്കാരം, അപ്പോൾ അതിന് അർഹനായത് ആരാണ്? അത് പുനലൂർ സോമരാജൻ. ആരാണ്? പുനലൂർ സോമരാജനാണ്. ഈ ഒരു പേര് ഇതിനടുത്തിടയ്ക്ക് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് 2023 കേരള പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്ന സമയത്ത് പുനലൂർ സോമരാജൻ എന്ന് പറയുന്ന പേര് നമ്മൾ ചർച്ച ചെയ്തു. കാരണം അദ്ദേഹത്തിന് ഒരു പുരസ്കാരം ലഭിച്ചു. എന്ത് പുരസ്കാരമാണ്? കേരളശ്രീ. അപ്പോൾ 2023 കേരളശ്രീ പുരസ്കാര ജേതാവ് കൂടിയാണ് ആരെന്ന് പറയുന്നത്, പുനലൂർ സോമരാജൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹമാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഫൗണ്ടേഷൻ്റെ എത്രാമത്തെ രണ്ടാമത് പുരസ്കാരത്തിന് അർഹനായത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഫൗണ്ടേഷൻ്റെ പ്രഥമ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? അത് ഗോകുലം ഗോപാലൻ. ആരാണ്? ഗോകുലം ഗോപാലനാണ് പ്രഥമ പുരസ്കാരത്തിന് അർഹനായത്. അപ്പോൾ അതുകൂടി ഒന്ന് ഓർക്കുക. പ്രഥമ പുരസ്കാരം ആർക്കായിരുന്നു? ഗോകുലം ഗോപാലനായിരുന്നു. രണ്ടാമത്തെ പുരസ്കാരമാണ് പുനലൂർ സോമരാജൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ എന്നാണ്. അപ്പോൾ ആറാട്ടുപുഴ വേലായുധ പണിക്കറുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത് നമ്മൾ രണ്ട് പോയിന്റ് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ്? അതായത് ഈ പറയുന്ന 2024 എന്ന് പറയുന്നത് ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ രക്തസാക്ഷിത്വത്തിൻ്റെ 150-ാം വാർഷികമാണ്. അപ്പോൾ ഇതാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ രക്തസാക്ഷിത്വത്തിൻ്റെ 150-ാം വാർഷികമാണ് 2024. ഇനി അതുപോലെ തന്നെ 2025 എന്ന് പറയുന്നത് ഓർക്കുക, 2025 എന്ന് പറയുന്നത് ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ എന്താണ് എത്രാമത്, 200-ാമത് ജന്മവാർഷികമാണ്. അപ്പോൾ അത് രണ്ടും കൂടി എന്ത് ചെയ്യുക, ജസ്റ്റ് ഇതിനൊപ്പം ഒന്ന് കണക്ട് ചെയ്യുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ആരോഗ്യകരവും ശുചിത്വവുമുള്ള ഇന്ത്യയിലെ ആദ്യ ഭക്ഷണ തെരുവായ പ്രസാദം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഏത് സംസ്ഥാനത്താണ്? അപ്പോൾ ഒരു തെരുവിൻ്റെ പേരാണ്, എന്താണ് പറഞ്ഞത്, പ്രസാദം എന്ന് പറയുന്ന ഒരു തെരുവാണ് നമ്മൾ പറഞ്ഞത്. എന്താണ് ആ തെരുവിൻ്റെ പ്രത്യേകതയായിട്ട് നമ്മൾ പറഞ്ഞത്? അതായത് ആരോഗ്യകരവും ശുചിത്വവുമുള്ള എന്താണ് ഇന്ത്യയിലെ ആദ്യ ഭക്ഷണ തെരുവാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന പ്രസാദം എന്ന് പറയുന്നത്. ഇത് ഏത് സംസ്ഥാനത്താണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്? അത് മധ്യപ്രദേശ്. എവിടെയാണ്? മധ്യപ്രദേശിലാണ് പ്രസാദം എന്ന് പറയുന്ന തെരുവ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഇനി മധ്യപ്രദേശിലെ ഉജ്ജയിനിലാണെന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് ഓർക്കുക. അപ്പോൾ മധ്യപ്രദേശിലെ എന്താണ് ഉജ്ജയിനിലുള്ള എന്താണ് പ്രസാദം എന്ന് പറയുന്ന തെരുവിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. എന്താണ് പറഞ്ഞത്, ആരോഗ്യകരവും ശുചിത്വവുമുള്ള ഇന്ത്യയിലെ ആദ്യ ഭക്ഷണ തെരുവാണ് എന്തെന്ന് പറയുന്നത്, പ്രസാദം എന്ന് പറയുന്ന തെരുവ്. അപ്പോൾ നമ്മൾ ഇതാണ് മധ്യപ്രദേശാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നിലവിലെ മധ്യപ്രദേശ് മുഖ്യമന്ത്രി ആരാണ്? അത് മോഹൻ യാദവ് ആണ്. ആരാണ്? മോഹൻ യാദവ് ആണ്. ഇനി അതുപോലെ തന്നെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞതുകൊണ്ട് തന്നെ കേന്ദ്ര ആരോഗ്യമന്ത്രി ആരാണ്? അത് മൻസുഖ് മാണ്ഡവ്യാണ്. ആരാണ്? മൻസുഖ് മാണ്ഡവ്യാണ്. അപ്പോൾ അതുകൂടി ഇതിനൊപ്പം ഒന്ന് കണക്ട് ചെയ്യുക.
അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് അടുത്തതാണ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ഒരു കടൽപ്പാലത്തെ പറ്റിയാണ്. അതായത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം ഏതെന്നുള്ളതാണ്. അത് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക്. എന്താണ് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് ആണ് എന്തെന്ന് പറയുന്നത്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം എന്ന് പറയുന്നത് ഇത് ബന്ധിപ്പിക്കുന്നത് മുംബൈയും അതുപോലെ തന്നെ എന്താണ് നവീ മുംബൈയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. അപ്പോൾ മുംബൈയും നവീ മുംബൈയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കടൽപ്പാലമാണ് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് എന്ന് പറയുന്നത്. അഥവാ ഇത് അറിയപ്പെടുന്നത് അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിലാണ്. അതായത് അടൽ സേതു എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ അതുകൂടി ഓർക്കുക, അടൽ സേതു എന്നാണ് എന്തറിയപ്പെടുന്നത്? മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് അറിയപ്പെടുന്നത്. അപ്പൊ അത് ഓർക്കുക, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലമാണെന്ന് പറഞ്ഞു. ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയാണ്. അപ്പൊ അതുകൂടി ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെച്ചേക്ക്. അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ്, ഇന്ത്യയിൽ ക്യാമ്പസ് ആരംഭിച്ച ആദ്യ വിദേശ സർവകലാശാല ഏതാണ്? അപ്പൊ എന്താണ് ഇന്ത്യയിൽ ക്യാമ്പസ് ആരംഭിച്ച ആദ്യ വിദേശ സർവകലാശാല ഏതാണ്? അത് ഡിക്കീൻ സർവകലാശാല. ഏതാണ്? ഡിക്കീൻ സർവകലാശാലയാണ്. ഇനി പറയുന്ന ഡിക്കീൻ സർവകലാശാല എന്ന് പറയുന്നത് ഏത് രാജ്യത്തെ സർവകലാശാലയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓസ്ട്രേലിയ. ഏതാണ്? ഒരു ഓസ്ട്രേലിയൻ സർവകലാശാലയാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന ഡിക്കീൻ സർവകലാശാല എന്ന് പറയുന്നത്. ഇനി എന്താണ് പ്രത്യേകം നമ്മളിവിടെ പറഞ്ഞത്? അതായത് ഇന്ത്യയിൽ ക്യാമ്പസ് ആരംഭിച്ച ആദ്യ വിദേശ സർവകലാശാലയാണ് ഡിക്കീൻ സർവകലാശാല. ഏത് സ്റ്റേറ്റിലാണ് ആരംഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുജറാത്തിലാണ്. ഇവിടെയാണ് ഗുജറാത്തിലാണ്. അപ്പൊ അതുകൂടി ഓർക്കുക, ഗുജറാത്തിലാണ് ഇവർ എന്തിയത്, സർവകലാശാല ആരംഭിച്ചത്. അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പദ്ധതിയാണ്. അതായത് അടുത്തിടെ രാംലാല ദർശൻ പദ്ധതി ആരംഭിച്ചത് ഏത് സംസ്ഥാനമാണ്? അപ്പൊ എന്താണ് അടുത്തിടെ എന്ത് പദ്ധതിയാണ് രാംലാല ദർശൻ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? അത് ഛത്തീസ്ഗഡ് ആണെന്ന് ഓർക്കുക. ഏതാണ്? ഛത്തീസ്ഗഡ് ആണ്. അപ്പൊ നമുക്ക് ഇനി ഒരു പദ്ധതിയിലേക്ക് വരാം. ഇപ്പോൾ രാംലാല ദർശൻ എന്ന് പറയുന്ന പദ്ധതി, അതായത് ഈ മാസമാണ് എന്ത് ചെയ്യുന്നത്, അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്, രാംലാല ദർശൻ പദ്ധതി എന്ന് പറയുന്നത്. അതായത് എന്ത് ചെയ്യുന്നു, ഒരു വർഷം 20,000, അതായത് ഛത്തീസ്ഗഡിലെ 20,000 പൗരൻ, അർഹതപ്പെട്ട 20,000 പൗരന്മാരെ എന്ത് ചെയ്യുന്നു, ഈ അയോധ്യ രാമക്ഷേത്ര ദർശനത്തിനായിട്ട് കൊണ്ടുപോകാനുള്ള ഛത്തീസ്ഗഡിന്റെ പദ്ധതിയാണ് രാംലാല ദർശൻ എന്ന് പറയുന്ന പദ്ധതി. അപ്പൊ ആ പദ്ധതി ഒന്ന് ഓർത്തു വയ്ക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പദ്ധതിയാണ്. അതായത് പശ്ചിമ ബംഗാളിൽ ആരംഭിച്ച ഒരു പദ്ധതി. അപ്പൊ എന്താണ്, പശ്ചിമ ബംഗാളിൽ ആരംഭിച്ച ഒരു പദ്ധതിയാണ്. പദ്ധതിയുടെ പേരെന്ന് പറയുന്നത് യോഗ്യശ്രീ. എന്താണ് യോഗ്യശ്രീ എന്ന് പറയുന്ന പദ്ധതി? ആരംഭിച്ചത് എവിടെയാണ്, പശ്ചിമ ബംഗാളിലാണ് ആരംഭിച്ചത്. ഇനി എന്താണ് ഈ പദ്ധതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കായിട്ട് ആരംഭിച്ച ഒരു പദ്ധതിയാണ്. അപ്പൊ എന്താണ്, പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കായിട്ട് പശ്ചിമ ബംഗാൾ ആരംഭിച്ച പദ്ധതിയാണ് യോഗ്യശ്രീ. അതായത് ഈ ഒരു പദ്ധതി പ്രകാരം പട്ടികവർഗ പട്ടികജാതിയിലുള്ള കുട്ടികൾക്ക് അതായത് സൗജന്യ എന്നാണ് എക്സാമിനുള്ള സൗജന്യ പരിശീലനം നൽകുന്ന ഒരു പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്, യോഗ്യശ്രീ എന്ന് പറയുന്ന പദ്ധതി. അപ്പൊ ഈ ഒരു പദ്ധതി കൂടി ഒന്ന് ഓർക്കുക. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ഡ്രോണിന്റെ പേരാണ്. അതായത് ഇന്ത്യയിലെ ആദ്യ മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് ഡ്രോണിന്റെ പേര് എന്താണ്? അപ്പോൾ ഇന്ത്യയിലെ ആദ്യ മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് ഡ്രോൺ, അതിന്റെ പേരെന്താണ്? അത് ദൃഷ്ടി 10 സ്റ്റാർലൈനർ. എന്താണ് ദൃഷ്ടി 10 സ്റ്റാർലൈനർ എന്നുള്ളതാണ് ഈ ഒരു ഡ്രോണിന്റെ പേര്. ഇനി അതുപോലെ തന്നെ അദാനി ഗ്രൂപ്പാണ് എന്ത് ചെയ്ത് ഈ ഒരു ഡ്രോൺ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൂടി ഒന്ന് ഓർക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വളരെ എളുപ്പം നോട്ട് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ്. അതായത് യൂറോപ്യൻ യൂണിയന്റെ കോപ്പർനിക്കസ് ക്ലൈമറ്റ് ചേഞ്ച് സർവീസിന്റെ റിപ്പോർട്ട് പ്രകാരം ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും ചൂടേറിയ വർഷം ഏതാണ്? എന്താണ് യൂറോപ്യൻ യൂണിയന്റെ കോപ്പർനിക്കസ് ക്ലൈമറ്റ് ചേഞ്ച് സർവീസിന്റെ റിപ്പോർട്ട് പ്രകാരം എന്താണ് ഇതുവരെ ഉള്ളതിൽ ഏറ്റവും ചൂട് കൂടിയ വർഷം ഏതാണ്? അത് 2023 ഏത് വർഷമാണ്? 2023 നമ്മുടെ ഇതാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷമാണ് എന്ന് പറയുന്നത് ഏറ്റവും ചൂട് കൂടിയ വർഷം എന്ന് പറയുന്നത്. അപ്പൊ അതൊന്ന് അപ്ഡേറ്റ് ചെയ്ത് തന്നെ വെച്ചേക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ബില്ല് പാസ്സാക്കിയതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ദക്ഷിണ കൊറിയ പാസ്സാക്കിയ ഒരു ബില്ലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ എന്താണ് ദക്ഷിണ കൊറിയ പാസ്സാക്കിയ ഒരു ബില്ലിനെ പറ്റിയാണ്. അതായത് അടുത്തിടെ നായമാംസം കഴിക്കുന്നത് അതുപോലെ തന്നെ വിൽക്കുന്നതും നിരോധിക്കുന്ന ബില്ല് പാസ്സാക്കിയ രാജ്യം ഏതാണ്? അപ്പൊ എന്താണ് നായമാംസം കഴിക്കുന്നതും എന്നാണ് അത് വിൽക്കുന്നതും എന്നാണ് അതിനെതിരായിട്ട് എന്താണ് നിരോധിക്കുന്നതിനായിട്ടുള്ള ബില്ല് പാസ്സാക്കിയ രാജ്യം ഏതാണ്? അത് ദക്ഷിണ കൊറിയ ആണ്. ഓർത്തു വയ്ക്കുക. അപ്പൊ ഈ ബില്ല് പാസ്സാക്കിയെങ്കിലും 2027 കൂടിയേ ഇത് പ്രാവർത്തിയാവുള്ളൂ. അപ്പൊ അതുകൂടി സ്റ്റോർക്ക് 2027 കൂടി എന്ത് ചെയ്യുന്നു ഇത് പൂർണ്ണമായും നടപ്പിലാക്കും എന്നുള്ളതാണ്. അപ്പൊ എന്താണ് പറഞ്ഞത്, നായമാംസം കഴിക്കുന്നത് അതുപോലെ തന്നെ അതെന്താണ് വിൽക്കുന്നത് ഇതൊക്കെ എന്താണ് നിരോധിച്ചുള്ള ബില്ലാണ് ദക്ഷിണ കൊറിയ പാസ്സാക്കിയത്. അപ്പൊ ഇനി ഒരു പക്ഷേ എന്താണ് നായമാംസം വിൽക്കുകയോ അതുപോലെ തന്നെ എന്താണ് ഈ മാംസത്തിന് വേണ്ടിയിട്ട് നായയെ വളർത്തുന്നതോ ഇനി അതുപോലെ എന്താണ് നായമാംസം ഭക്ഷിക്കുന്നതോ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തടവ് ശിക്ഷ വരെ എന്താണ് ലഭിച്ചേക്കാവുന്ന കുറ്റവുമാണ്. അപ്പൊ അതുകൂടി ഒന്ന് ഓർക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ചുഴലിക്കാറ്റിന്റെ പേരാണ്. അതായത് കാറ്റിന്റെ പേര് ഇതാണ് അൽവാരോ. എന്താണ് അൽവാരോ എന്ന് പറയുന്ന ചുഴലിക്കാറ്റ്? അപ്പോൾ 2024 ജനുവരിയിൽ അൽവാരോ എന്ന് പറയുന്ന ചുഴലിക്കാറ്റ് വീശിയത് ഏത് രാജ്യത്താണ്? അത് മെഡഗാസ്കറിൽ. അപ്പോൾ എന്താണ് കാറ്റിന്റെ പേര് പറഞ്ഞു. എന്താണ് അൽവാരോ എന്നാണ് ചുഴലിക്കാറ്റിന്റെ പേര്. അത് വീശിയത് ഏത് രാജ്യത്താണ്? അത് മെഡഗാസ്കർ. അപ്പോൾ എവിടെയാണ് മെഡഗാസ്കറിൽ വീശിയ ചുഴലിക്കാറ്റാണ് എന്തെന്ന് പറയുന്നത് അൽവാരോ. അപ്പോൾ കാറ്റിന്റെ പേര് ഓർക്കുക, രാജ്യത്തിന്റെ പേര് കൂടി ഓർക്കുക. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട
ബന്ധപ്പെട്ട വിയോഗമാണ്. അതായത് 2024 അന്തരിച്ച ഒരു വ്യക്തി, വ്യക്തിയുടെ പേര് ഇതാണ്, കൊട്ടാരക്കര ഭദ്ര. എന്താണ് കൊട്ടാരക്കര ഭദ്ര എന്ന് പറയുന്ന ഒരു വ്യക്തി 2024 ജനുവരിയിൽ അന്തരിച്ചു. ഇനി ഏത് മേഖലയുമായി ബന്ധപ്പെട്ട എന്താണ് വനിതയാണ് കൊട്ടാരക്കര ഭദ്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഥകളി കലാകാരിയാണ്. എന്താണ് കഥകളി കലാകാരിയാണ്. അപ്പോൾ അടുത്തിടെ അന്തരിച്ച പ്രമുഖ കഥകളി കലാകാരിയാണ് ആരെന്ന് പറയുന്നത് കൊട്ടാരക്കര ഭദ്ര. അപ്പൊ ഈ ഒരു പേരോർക്കുക, കഥകളിയുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണെന്ന് കൂടി ഓർക്കുക. ഇനി നമുക്ക് ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞത് വിഴിഞ്ഞത്തെ ആഴാകുളവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആയിരുന്നു. എന്താണ് നമ്മൾ ചർച്ച ചെയ്തത്? അതായത് മത്സ്യ ഫെഡിന്റെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ആദ്യ സീ ഫുഡ് റെസ്റ്റോറന്റ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണെന്ന് പറഞ്ഞു, ആഴാകുളത്താണ്. അപ്പോ മത്സ്യ ഫെഡിന്റെ നിയന്ത്രണത്തിലുള്ള ആദ്യ എന്ത് റെസ്റ്റോറന്റ് ആണ്, സീ ഫുഡ് റെസ്റ്റോറന്റ് പ്രവർത്തനം ആരംഭിച്ചതാണ് ആഴാകുളം. അതിനുശേഷം പറഞ്ഞത് ഒരു അവാർഡ് ആയിരുന്നു. എന്ത് അവാർഡാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഫൗണ്ടേഷന്റെ എത്രാമത്തെ രണ്ടാമത് പുരസ്കാരം. അപ്പോൾ ആറാട്ടുപുഴ വേലായുധ പണിക്കറിന്റെ പേരിലുള്ള ഇതാണ് രണ്ടാമത്തെ പുരസ്കാരം. ലഭിച്ചത് ആർക്കാണ്? പുനലൂർ സോമരാജൻ. ആർക്കാണ്? പുനലൂർ സോമരാജനാണ്. ഈ വ്യക്തിയെ ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതായത് 2023 കേരള പുരസ്കാരത്തിൽ കേരള സ്ത്രീ ലഭിച്ച വ്യക്തികളിൽ ഒരാളാണ് ആരെന്ന് പറയുന്നത്, പുനലൂർ സോമരാജൻ. അപ്പോൾ അദ്ദേഹത്തിന് എന്ത് പുരസ്കാരം ലഭിച്ചു 2024? എന്താണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഫൗണ്ടേഷന്റെ രണ്ടാമത് എന്താണ് പുരസ്കാരം ലഭിച്ചു, ഓർക്കുക. ഇനി അതുപോലെ തന്നെ ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഫൗണ്ടേഷന്റെ പ്രഥമ പുരസ്കാരം ആർക്കായിരുന്നു? അത് ഗോകുലം ഗോപാലനായിരുന്നു. ഇനി അതിനുശേഷം ചർച്ച ചെയ്തത് മധ്യപ്രദേശുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ്. അതായത് ഒരു തെരുവിന്റെ പേര് നമ്മൾ പറഞ്ഞു. എന്താണ് തെരുവിന്റെ പേര്? പ്രസാദം എന്ന് പറയുന്ന ഒരു തെരുവ് നമ്മൾ ചർച്ച ചെയ്തു. എന്താണ് തെരുവിന്റെ പ്രത്യേകത പറഞ്ഞത്? ആരോഗ്യകരവും ശുചിത്വവുമുള്ള ഇന്ത്യയിലെ ആദ്യ ഭക്ഷണ തെരുവാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന പ്രസാദം എന്ന് പറയുന്ന തെരുവ്. അത് ഉജ്ജയിനിയിലാണെന്ന് പറഞ്ഞു. അതായത് മധ്യപ്രദേശിലാണ്. അപ്പോൾ മധ്യപ്രദേശിലെ പ്രസാദം എന്ന് പറയുന്ന തെരുവിനെ പറ്റി നമ്മൾ പറഞ്ഞു. അതിനുശേഷം പറഞ്ഞത് ഒരു കടൽപ്പാലത്തെ പറ്റിയാണ്. മഹാരാഷ്ട്രയിലുള്ള ഒരു കടൽപ്പാലമാണ്. അതായത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം. എന്താണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം? അതിന്റെ പേരെന്താണ്? മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക്. എന്താണ് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് അഥവാ അടൽ സേതു? അപ്പൊ അതൊന്ന് കാര്യമായിട്ട് ഓർക്കുക. അതിനുശേഷം പറഞ്ഞത് ഒരു സർവകലാശാലയുടെ പേരാണ്. അതായത് ഇന്ത്യയിൽ ക്യാമ്പസ് ആരംഭിച്ച ആദ്യ വിദേശ സർവകലാശാല. എന്താണ് ഇന്ത്യയിൽ ക്യാമ്പസ് ആരംഭിച്ച ആദ്യ വിദേശ സർവകലാശാല? ഏതാണ്? ഡിക്കീൻ സർവകലാശാല. ഇതാണ് ഡിക്കീൻ സർവകലാശാലയാണ് എന്തെന്ന് പറയുന്നത്, ഇന്ത്യയിൽ ക്യാമ്പസ് ആരംഭിച്ച ആദ്യ വിദേശ സർവകലാശാല. ഇനി അതിനുശേഷം രണ്ട് പദ്ധതികളാണെന്ന് പറഞ്ഞത്. ഒന്നെന്ന് പറയുന്നത് രാംലാല ദർശൻ പദ്ധതി. എന്താണ് രാംലാല ദർശൻ പദ്ധതി? പദ്ധതിയുടെ പേരിൽ നിന്ന് നമുക്ക് ഓർമ്മ കിട്ടണം. എന്തിനു വേണ്ടിയുള്ള പദ്ധതിയാണ്? അയോധ്യ രാമക്ഷേത്രം സന്ദർശിക്കാനായിട്ട് വർഷം തോറും 20,000 പേർക്ക് അവസരം ഉണ്ടായി കൊടുക്കുന്ന ഏത് സംസ്ഥാനത്തിന്റെ? ഛത്തീസ്ഗഡിന്റെ. ഇതാണ് ഛത്തീസ്ഗഡിന്റെ പദ്ധതിയാണ്. അപ്പോൾ ഛത്തീസ്ഗഡ് പദ്ധതി എന്താണ്? രാംലാല ദർശൻ പദ്ധതി. ഇനി അതുപോലെ തന്നെ പശ്ചിമ ബംഗാളിന്റെ ഒരു പദ്ധതി കൂടി പറഞ്ഞു. അതായത് യോഗ്യശ്രീ. എന്താണ് യോഗ്യശ്രീ എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ചു? പശ്ചിമ ബംഗാള്. അപ്പോൾ എന്താണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ കുട്ടികൾക്ക് എന്താണ് മത്സര പരീക്ഷകളിൽ സൗജന്യ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് യോഗ്യശ്രീ. എന്താണ് യോഗ്യശ്രീ എന്ന് പറയുന്ന പദ്ധതി? പശ്ചിമ ബംഗാളിന്റേതാണ്. അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്തായിരുന്നു? ഒരു ഡ്രോണിനെ പറ്റിയാണ്. അതായത് ഇന്ത്യയിലെ ആദ്യ മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻട്രൻസ് ഡ്രോൺ, അതിന്റെ പേര് നമ്മൾ പറഞ്ഞു. എന്താണ്? ദൃഷ്ടി 10 സ്റ്റാർലൈനർ എന്നാണ് ഡ്രോണിന്റെ പേര്. ഇനി അതിനുശേഷം നമ്മൾ പറഞ്ഞത് ഏറ്റവും എളുപ്പം ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ്. അതായത് ആരുടെ എന്താണ് റിപ്പോർട്ട് പ്രകാരമാണ്? യൂറോപ്യൻ യൂണിയന്റെ കോപ്പർനിക്കസ് ക്ലൈമറ്റ് ചേഞ്ച് സർവീസിന്റെ റിപ്പോർട്ട് പ്രകാരം ഇതുവരെയുള്ളതിൽ ഏറ്റവും ചൂടേറിയ വർഷം ഏതാണെന്ന് പറഞ്ഞു, 2023. അപ്പൊ ഈ ഒരു വർഷം കഴിഞ്ഞതുകൊണ്ട് നമുക്ക് ഓർത്തു വയ്ക്കാൻ വളരെ എളുപ്പമായിരിക്കും. 2023 ഏറ്റവും ചൂടേറിയ വർഷം. അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഒരു ബില്ല് പാസ്സാക്കിയതുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. അതായത് ദക്ഷിണ കൊറിയ പാസ്സാക്കിയ ഒരു ബില്ലാണ്. അപ്പൊ എവിടെയാണ്? ദക്ഷിണ കൊറിയ പാസ്സാക്കിയ ബില്ല്. അപ്പൊ എന്തിനു വേണ്ടിയുള്ള ബില്ലാണ് പാസ്സാക്കിയത്? അതായത് നായമാംസം കഴിക്കുന്നത് അതുപോലെ തന്നെ അത് വിൽക്കുന്നതും നിരോധിക്കുന്ന ബില്ല് ആര് പാസ്സാക്കി? ദക്ഷിണ കൊറിയ പാസ്സാക്കി. അപ്പോൾ ദക്ഷിണ കൊറിയ ഒരു ബില്ല് പാസ്സാക്കി. എന്താണ്? നായമാംസം കഴിക്കുന്നതും അതുപോലെ തന്നെ അത് വിൽക്കുന്നതിനൊക്കെ എന്താണ് അതൊക്കെ നിരോധിക്കുന്ന തരത്തിലുള്ള ഒരു ബില്ല് ആര് പാസ്സാക്കി? ദക്ഷിണ കൊറിയ പാസ്സാക്കി. അതിനുശേഷം ഒരു ചുഴലിക്കാറ്റിന്റെ പേര് പറഞ്ഞു. മെഡഗാസ്കറിൽ വീശിയതാണെന്ന് പറഞ്ഞു. അപ്പോൾ മെഡഗാസ്കറിൽ വീശിയ കാറ്റ് 2024 ജനുവരിയിലാണെന്ന് പറഞ്ഞു. കാറ്റിന്റെ പേരെന്താണ്? അൽവാരോ. എന്താണ് അൽവാരോ എന്ന് പറയുന്ന ചുഴലിക്കാറ്റ്. ഇനി അതിനുശേഷം പറഞ്ഞത് ഒരു കഥകളി കലാകാരി അന്തരിച്ച കാര്യം പറഞ്ഞു. എന്താണ്? ഒരു കഥകളി കലാകാരി അന്തരിച്ച കാര്യം പറഞ്ഞു. എന്താണ് കഥകളി കലാകാരിയുടെ പേര്? കൊട്ടാരക്കര ഭദ്ര. എന്താണ് കൊട്ടാരക്കര ഭദ്ര എന്ന് പറയുന്ന കഥകളി കലാകാരി എന്ത് ചെയ്തു? 2024 ജനുവരിയിൽ അന്തരിച്ചു. അപ്പൊ ആ ഒരു പോയിന്റ് കൂടി നോക്കും. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ്. അപ്പൊ അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, ഏത് രാജ്യത്തിന്റെ പുതിയ പ്രധാനമന്ത്രിയായിട്ടാണ് ഗബ്രിയൽ അട്ടൽ തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നാണ് ചോദ്യം. അപ്പൊ ഒരു ഓപ്ഷൻസ് എ ഫ്രാൻസ്, ബി നോർവേ, സി ന്യൂസിലൻഡ്, ഡി ഓസ്ട്രേലിയ. അപ്പൊ അതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക.
ഇനി രണ്ടാമത്തെ ചോദ്യം, വിങ്സ് ഇന്ത്യ 2024 വേദി എവിടെയെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഹൈദരാബാദ്, ബി മുംബൈ, സി കൊൽക്കത്ത, ഡി ന്യൂഡൽഹി. അപ്പൊ ഇതിന്റെ ശരി ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, 2024 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് എ ശ്രീകുമാരൻ തമ്പി, ബി വീരമണിദാസൻ, സി ആലപ്പി രംഗനാഥ, ഓപ്ഷൻ ഡി വീരമണി രാജു. അപ്പൊ ഇതിന്റെ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, വീരമണിദാസൻ ആണ് 2024 എന്ത് പുരസ്കാരത്തിന്? ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 2023 പുരസ്കാരത്തിന് അർഹനായത് ആരായിരുന്നു? അത് ശ്രീകുമാരൻ തമ്പി. അപ്പോ 2023 ആരാണ്? ശ്രീകുമാരൻ തമ്പിയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 2022 പുരസ്കാരം ആർക്കായിരുന്നു? അത് ആലപ്പി രംഗനാഥ്. അപ്പോ 2022 ആരാണ്? ആലപ്പി രംഗനാഥ്. ഇനി വീരമണി രാജു എന്നായിരുന്നു 2021. അപ്പോ 2021 ആരാണ്? വീരമണി രാജു ആണ്. അപ്പോ 2021, 2022, 2023, 2024 നമ്മൾ പറഞ്ഞത്. അപ്പൊ 24 ആർക്കാണെന്ന് പറഞ്ഞു? വീരമണിദാസനാണെന്ന് പറഞ്ഞു. ശ്രീകുമാരൻ തമ്പി 23 പറഞ്ഞു. 22 ആലപ്പി രംഗനാഥ് ആണ്. അതുപോലെ 21 വീരമണി രാജു ആണ്. അപ്പൊ ഇത്രയും കാര്യമായിട്ട് തന്നെ ഓർത്തു വയ്ക്കുക. ഇനി രണ്ടാമത്തെ ചോദ്യം, 16th ബഷീർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? എത്രാമത്തെയാണ്? 16th ബഷീർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഓപ്ഷൻസ് എ എം മുകുന്ദൻ, ബി കെ സച്ചിദാനന്ദൻ, ഓപ്ഷൻ സി എം സേതു, ഓപ്ഷൻ ഡി ഇ സന്തോഷ് കുമാർ. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ഇ സന്തോഷ് കുമാറാണ്. അപ്പോൾ ഇ സന്തോഷ് കുമാറാണ് 16th ബഷീർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത്. കൃതി ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഏതാണ്? നാരകങ്ങളുടെ ഉപമ ഏതാണ്? നാരകങ്ങളുടെ ഉപമയാണ് കൃതി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 15th ബഷീർ സാഹിത്യ പുരസ്കാരം ആർക്കായിരുന്നു? 15th എന്ന് പറയുന്നത് എം മുകുന്ദൻ. ആർക്കാണ്? എം മുകുന്ദനാണ് 15th ബഷീർ പുരസ്കാരം എന്ന് പറയുന്നത്. കൃതി ഏതാണ്? നൃത്തം ചെയ്യുന്ന കുടകൾ. എന്താണ്? നൃത്തം ചെയ്യുന്ന കുടകൾ. ഇനി അങ്ങനെയാണെങ്കിൽ 14th ആർക്കായിരുന്നു? ആർക്കാണ്? 14th ആർക്കായിരുന്നു? കെ സച്ചിദാനന്ദൻ. ആർക്കാണ്? കെ സച്ചിദാനന്ദനാണ് 14th. ഏതായിരുന്നു കൃതി? ദുഃഖം എന്ന വീട്. എന്താണ് ദുഃഖം എന്ന വീട്? അപ്പോ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകളും അതുപോലെ തന്നെ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് ഡെയിലി കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ് തന്നെ പോവുക. നല്ലപോലെ വർക്ക് ചെയ്യുക. ഈ വർഷം ഒരു ജോലി നേടിയെടുക്കുക. ജനുവരി 11 പ്രധാന ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുക. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.